بسم الله الرحمن الرحيم. ഒരു സഹാബി അവിടത്തോട് വന്ന് അരികത്ത് വന്നിരുന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ. ആയിഷ ബി റളിയല്ലാഹു അൻഹയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്തത്, ഉദ്ധരിച്ചത്. അയാൾ വന്നിട്ട്, ആ സുഹാബി വന്നിട്ട് പറയുന്നു, നബിയെ, ഞാൻ മദീനക്കാരനാണ്. അങ്ങയെ എപ്പോഴെല്ലാം കാണണമെന്ന് കൊതി തോന്നുന്നുവോ ഞാൻ അപ്പോഴൊക്കെ ഈ പള്ളിയിലേക്ക് ഓടി വരും. ഞാൻ മദീന പള്ളിയുടെ അരികത്ത് നിന്ന് മൂലയിലിരുന്ന് അങ്ങയെ ഞാനിങ്ങനെ ശ്രദ്ധിക്കും. അങ്ങയുടെ വാള്, അങ്ങയുടെ സദുപദേശം, അങ്ങയുടെ നസ്വീഹത്ത്, അതങ്ങനെ ഞാൻ അങ്ങയെ നോക്കിയിരുന്ന് ഒരുപാട് നേരം എൻ്റെ കണ്ണ് നിറയുന്നവരെ ഞാൻ അവിടെ ഇരിക്കും. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോകും. വീട്ടിലിരുന്ന് കുട്ടികളുമായൊക്കെ കളിച്ചിരിക്കുമ്പോൾ ഓർമ്മ വരും, നബിയെ ഒന്ന് കാണണം, വീണ്ടും ഞാൻ ഇറങ്ങി വരും, ഈ പള്ളിയിൽ വന്നിരിക്കും. അങ്ങനെ ഒരുപാട് നേരം അങ്ങയെ ഞാൻ നോക്കിയിരിക്കും. ആഗ്രഹിക്കുമ്പോഴൊക്കെ, കാണാൻ ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ഞാൻ ഓടി വരാനുണ്ട് നബിയെ. പക്ഷെ എൻ്റെ വിഷമം അതല്ല, ഞാൻ മരിക്കുകയും അങ്ങ് മരിക്കുകയും ചെയ്താൽ, അള്ളാഹു നിങ്ങളെ സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനത്തേക്ക് അള്ളാഹു കൊണ്ടുപോവുകയും ചെയ്താൽ, ഞാനെങ്ങാനും സുഹാബി എന്ന നിലയിൽ സ്വർഗം കിട്ടാൻ അർഹനാണെങ്കിൽ തന്നെ അംബിയാഇന്റെ സ്ഥാനമൊന്നും ഞങ്ങൾക്കുണ്ടാവില്ലല്ലോ, ഞങ്ങൾ സ്വർഗത്തിന്റെ ഏതെങ്കിലും താഴെ തട്ടിലായിരിക്കും. ഇന്നലിൽ ജന്നതി മിഅത ദറജ, സ്വർഗത്തിന് 100 തട്ടുകളുണ്ടെന്നും, മാ ബൈന കുല്ലി ദറജതൈനി മാ ബൈന സമാഇ വൽ അർദ്, ഓരോ തട്ടിന്റെയും ഇടയിലുള്ള സ്ഥലം ആകാശ ഭൂമികൾക്കിടയിലേതുപോലെ വിദൂരമുള്ളതാണ്. മേലെയുള്ളവർക്ക് താഴെ വരാൻ പറ്റും, താഴെയുള്ളവർക്ക് മേലെ വരാൻ പറ്റില്ല. അവിടെ ഇരിക്കുമ്പോ അങ്ങയെ കാണാൻ കൊതിയാവുമ്പോ ഞാൻ എന്ത് ചെയ്യും നബിയെ? ഇപ്പൊ വീട്ടിലിരിക്കുമ്പോ ഓടി വരാൻ പറ്റുന്നുണ്ട്, നാളെ സ്വർഗത്തിലെത്തിയാൽ അങ്ങയിലേക്ക് കാണണം, അതിനെന്ത് ചെയ്യും? ഈ വിഷമത്തിലാണ് ഞാൻ ഉള്ളത് എന്ന് തിരുനബിയോട് ആ ഒരു സ്നേഹം അവതരിപ്പിച്ചപ്പോ എന്താണ് നബി അതിന് മറുപടി കൊടുക്കുക? നബിയുടെ സ്നേഹത്തിന്, തങ്ങളോടുള്ള സ്നേഹത്തിന് അതിർവരമ്പുകൾ വെച്ചില്ല എന്നതാണ് അത്ഭുതം. എങ്ങനെയാണ് സ്നേഹപ്രകടനം നടത്തേണ്ടതെന്ന് അള്ളാഹു അതിരു വെച്ചില്ല. وأنه خير خلق الله كلهم مولاي لم دائما أبدا على حبيبك خير الخلق كلهم ജൂതന്മാർ അവരിലെ ശ്രേഷ്ഠന്മാരെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ മക്കളാണ് എന്ന് വിളിച്ചതുപോലെ, ക്രിസ്ത്യാനികൾ ഈസ നബിയെ കുറിച്ച് ദൈവപുത്രനാണെന്ന് പറഞ്ഞ പോലെ, അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി അള്ളാഹുവിന്റെ മകനാണെന്ന് പറയല്ലേ. നിബിധങ്ങൾ മലക്കല്ല, അവിടുന്ന് അള്ളാഹു ബഷറായി പടച്ചവരാണ്, മനുഷ്യരായി പടച്ചവർ തന്നെ. പക്ഷേ സർവ മനുഷ്യരെക്കാളുമല്ല, അള്ളാഹുവിന്റെ സർവസത്യകളെക്കാളും ശ്രേഷ്ഠരായ ഒരാണ് അള്ളാഹുവിന്റെ റസൂൽ. അതുകൊണ്ട് ആ ഹബീബിനെ കുറിച്ച് മദ്ഹായി പറയേണ്ടതെല്ലാം എങ്ങനെയും നീ അവതരിപ്പിച്ചോളൂ, എങ്ങനെയും പറഞ്ഞോളൂ. ജൂതന്മാരും ക്രിസ്ത്യാനികളും ദിവ്യത്വം ആരോപിച്ച പോലെ ആരോപിക്കരുത്. അല്ലാതെ നബിതങ്ങളുടെ നുബുവ്വത്തുമായി ബന്ധപ്പെട്ട് ഹബീബായ തങ്ങളെ എങ്ങനെയെല്ലാം പുകഴ്ത്താമോ അങ്ങനെയെല്ലാം പുകഴ്ത്തട്ടെ എന്ന് മാലോകരോട് വിളിച്ചു പറഞ്ഞ മഹാനായ അല്ലാമ ബൂസീരി റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹുവിന്റെ റസൂലിനെ നാളെ സ്വർഗലോകത്ത് വന്നാൽ എങ്ങനെ കാണും എന്ന് ചോദിച്ച ചോദ്യത്തിന് അള്ളാഹുവിന്റെ ഹബീബിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. വഹി വരണം, അതാ വരുന്നു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. നാളെ സ്വർഗലോകത്ത് വന്നാൽ താഴെ തട്ടിലിരിക്കുമ്പോൾ എങ്ങനെയാണ് നബിയെ മേലോട്ടിരിക്കുന്ന അങ്ങയെ വന്ന് കാണുക എന്ന് ചോദിക്കുന്ന അനുയായിയോട് പറഞ്ഞു കൊടുക്കുക നബിയെ, ആരൊക്കെയാണോ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നത്, അള്ളാഹു നിഷിദ്ധമാക്കിയത് നിഷിദ്ധമായി തന്നെ കാണുകയും അവൻ അനുവദിച്ചത് അനുവദിച്ചതായി തന്നെ ബോധിക്കുകയും ചെയ്ത് ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നത് അവര് നാളെ താഴെ തട്ടിലല്ല, അവരും പ്രവാചകന്മാരും ദൂരയല്ല. ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹ്, അള്ളാഹു അനുഗ്രഹം ചെയ്തവരോടൊപ്പമാണ്. ആരൊക്കെയാണ് അനുഗ്രഹം ചെയ്തത്? മിനൻ നബീൻ, പ്രവാചകന്മാർ, വസ്സുദ്ദീഖീൻ, സച്ചരിതരായ അള്ളാഹുവിന്റെ അടിമകൾ, വശുഹദാ, അള്ളാഹുവിന് രക്തസാക്ഷിത്വം വരിച്ച ആളുകൾ, വസ്വാലിഹീൻ, സജ്ജനങ്ങൾ. ഇവരുടെ കൂടെ ഇരിക്കാനുള്ള ഭാഗ്യം നബിയെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവർക്കുണ്ട്. അള്ളാഹു ആ ത്വാഅത്ത് നമുക്ക് നൽകട്ടെ. ജുമാ നിസ്കാരത്തിന് വരുമ്പോഴാണ് അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മസ്ജിദിന്റെ മുറ്റത്താണ് എത്തിയിരിക്കുന്നത്. ജുമാക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ മിമ്പറിൽ നിന്നാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറയുന്നത്, അയ്യുഹന്നാസ് ഇജ്ലിസു, ജനങ്ങളെ ഇരിക്കണം ഇരിക്കണം എന്ന് പറയുന്നത് കേൾക്കുകയേ വേണ്ടു. ആ വരുന്ന വഴിയിൽ ഇരുന്നു അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. ആ വഴിയിൽ അങ്ങോട്ട് ഇരുന്നു. പള്ളിയിൽ എത്തിയിട്ടിരുന്നാൽ പോരെ, നിബിധങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായിരിക്കുമല്ലോ എന്നൊന്നും ചിന്തിച്ചില്ല. നിസ്കാരം നടക്കാനായപ്പോ പള്ളിയിലേക്ക് കയറിയിരുന്നു. സ്വഹാബിമാർ പറഞ്ഞു ചോദിച്ചു, യാ അബ്ദുല്ലാഹി ഇബ്നു റവാഹ, എന്തേ നിങ്ങൾ ആ വഴിയിൽ തന്നെ ഇരിക്കാൻ കാരണം? സമിഅതു നബിയ യഖൂലു ഇജ്ലിസു, മുച്ചനബിധങ്ങളല്ലേ ഇരിക്കാൻ പറഞ്ഞത്, ഞാൻ അവിടെ ഇരുന്നു. ഇത് കേട്ടപ്പോഴാണ് നബി തങ്ങൾ പറയുന്നത്, യാ അബ്ദുല്ലാഹി ഇബ്നു റവാഹ സാദക്കല്ലാഹു ഹിർസൻ അലാ തവാഇയത്തില്ലാഹി വറസൂലിഹി, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കാനുള്ള ഈ ഒരു ആവേശം അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് ആ അനുസരണ അള്ളാഹു നമുക്കൊക്കെ നൽകട്ടെ. അതിന് നമ്മുടെ ശരീരം അള്ളാഹു നമുക്ക് പാകപ്പെടുത്തി തരട്ടെ. അവന് ഇഷ്ടമുള്ളത് നമുക്കിഷ്ടമാവുകയും അള്ളാഹുവിന് വെറുപ്പുള്ളത് നമുക്ക് തന്നെ വെറുപ്പാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അള്ളാഹു നമ്മളെ മാറ്റിത്തരട്ടെ. നമ്മുടെ ശരീരത്തിന് അപ്പുറം നമ്മുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു ജീവിതമാവട്ടെ നമ്മുടേത്. അതിന് നമ്മുടെ ഈ സദസ് ഉപകാരപ്പെടട്ടെ എന്ന് ദുആ ചെയ്യുക. ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ തിങ്ങി നിൽക്കുന്ന ഈ സദസ് ദുആക്ക് ഉത്തരമുള്ളതാണെന്ന് പറയേണ്ടതില്ല. ഒരുപാട് പണ്ഡിതന്മാർ നമ്മോടൊപ്പം ഈ വേദിയിലുമുണ്ട്. ദുആക്ക് ഉത്തരം അള്ളാഹു നൽകുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ. അല്ലാഹു മുസ്തജിബു ദഅവതന, അമീൻ യാ റബ്ബ്. ഈ പരിപാടി കഴിഞ്ഞു പോകുമ്പോ അള്ളാഹുവിന്റെ മലാഖമാർ നമ്മളോട് ഖൂമു മഗ്ഫൂർ അല്ലക്കും, നിങ്ങൾ എഴുന്നേറ്റോളൂ, നിങ്ങൾക്കെല്ലാം പൊറുക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഓരോരുത്തരോടും പറയുന്ന ഒരു സദസ്സാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ. അള്ളാഹു നമ്മളെ